ഞാൻ സത്യം പറഞ്ഞ അത് കഴിഞ്ഞ് ഞാൻ മിണ്ടിയില്ല. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ വന്നു, ചേട്ടാ പാവപ്പെട്ടവൻ പ്രതീക്ഷിച്ചിരിക്കും, വീട് വെക്കുന്നില്ലേ? അപ്പൊ ഞാൻ ചിരിച്ചോണ്ട് ചോദിച്ചു, എന്താ മനസ്സിലാതെ ഞാൻ നമ്മൾ തീരുമാനിച്ച കാര്യം ചെയ്യും? ഞാൻ ചിരിച്ചോണ്ട് ചോദിച്ചു, വീട് വീടി വരുപോടി, കേസ് വരുപോടി, പ്രശ്നം വരുപോടി. ചേട്ടാ അവരുടെ പ്രാർത്ഥന മുമ്പ് നമ്മളെ രക്ഷിച്ചതുപോലെ രക്ഷിക്കും, അതുകൊണ്ട് നമുക്ക് ചെയ്യണം. അതേ ക്രിസ്തുവിൽ പ്രിയരെ, ഒരു എളിയവനോട് കൃപ ചെയ്താൽ അത് യഹോവ വായ്പയായിട്ടെടുക്കും. പ്രതിസന്ധിയിൽ വരുമ്പോൾ യഹോവയായ ദൈവം കരുണയായി കൃപയായി തിരിച്ചു നൽകുമെന്ന് ക്രിസ്തുവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതെന്റെ കുടുംബത്തിൽ വേണ്ടുവോളം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്റെ സുഹൃത്തുക്കൾ ചിലപ്പോൾ ചിന്തിക്കുന്നതായിരിക്കും, ഉപദ്രവിക്കുന്ന സ്വജാതീയരായ നമ്മുടെ CSI സുഹൃത്തുക്കൾ വിചാരിക്കും പ്രവീൺ ടെൻഷനായിരിക്കും. ഇന്നലെയും 11:30 CSI എൻ്റെ സുഹൃത്തുക്കൾ അവിടെ വന്നിരുന്നു. അവിടെ സമയം കിട്ടുമ്പോൾ ഞാൻ പിള്ളേരോട് ക്രിക്കറ്റും കളിച്ച് ഞാൻ ഷട്ടിലും കളിച്ച് അവിടെ വരുന്നവർക്കറിയാം ഞാൻ ഒരു ടെൻഷനും ഇല്ല. കുറച്ചൊക്കെ തിരുമേനിയിലേതാണ് വിളിച്ചത്, ആ തിരുമേനി ഇപ്പം അവസരം പറഞ്ഞു തുടങ്ങിയത് അഞ്ചയില ആവോ. ആ ഒരു രീതി അങ്ങ് എടുത്തു കഴിയുമ്പോൾ നമ്മൾ എളിയവനെ സഹായിക്കുന്ന തീരുമാനമെടുക്കുന്നത് അത് യഹോവയ്ക്ക് വായ്പയാണ് കൊടുക്കുന്നത്. സത്യവേദ പുസ്തകം അത്ഭുതങ്ങളുടെ പുസ്തകം കള്ളം പറയില്ല. അതിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്താൽ ജീവിക്കുന്നവനായ ദൈവം കരുതുമെന്നുള്ളതിന് മാറ്റമില്ല. അതിന് തണലെന്ന പ്രവർത്തനത്തിന് സാക്ഷാത്കരവുമായി മുന്നോട്ട് നൽകുന്ന മിഗയാൽ ചാരിറ്റബിൾ ട്രസ്റ്റ് MDക്ക് എന്റെ സ്വാഗതം അറിയിച്ചു. അപ്പോൾ ഞാന് ആർക്കെങ്കിലും സ്വാഗതം പറയുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരെയും സ്വാഗതം ചെയ്തതായിട്ട് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള പ്രോജക്റ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. 13-ാം തീയതി നാക് അക്രഡിറ്റേഷന്റെ ഡൽഹിയിൽ നിന്നുള്ള ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്. ഒരു വലിയ സന്തോഷം. ആ ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും എത്തിച്ചേരണം. 1965 ആ കോളേജ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം 196 അധ്യാപക നിയമനങ്ങളും 48 അനധ്യാപക നിയമനങ്ങൾ നടത്തിയിട്ട് പോലും ഇന്നിരിക്കുന്ന ആ ക്രിസ്ത്യൻ കോളേജിന്റെ പ്രവർത്തനങ്ങൾ, പൊതുമരാമത്ത് പ്രവർത്തനങ്ങൾ നടന്നത് UGC കൊടുത്ത ഗ്രാൻഡ് ഫണ്ടിൽ നിന്നും ജർമ്മനിയിൽ നിന്ന് കൊടുത്ത ഫണ്ടിൽ നിന്നുമാണ്. അതാണ് യാഥാർത്ഥ്യം, അതാണ് റെക്കാർഡിക്കലായിട്ടുള്ളത്. ഈ അധ്യാപക നിയമനങ്ങൾ നടത്തി, ഈ അനധ്യാപക നിയമനങ്ങൾ നടത്തി, ഒരു വരി കല്ലെടുത്ത് അവിടെ വയ്ക്കുവാൻ സാധിച്ചില്ല. എന്നാൽ അഭിവന്ധ്യ മോഡറേറ്റർ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം 30,000 സ്ക്വയർ ഫീറ്റിൻ്റെ 4 നില ബിൽഡിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞു. നാക് അക്രഡിറ്റേഷന് അവർ നിർദ്ദേശിച്ചതിന് പ്രകാരമുള്ള ഏകദേശം 10 കോടി രൂപ മുടക്കി തന്നെ ആ കോളേജിൻ്റെ ദക്ഷകേരള മഹായിടവയുടെ SSC ഉയർത്തി നിൽക്കുന്ന കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. എല്ലാ രാത്രിയും പകലും 200-ൽ കൂടുതലുള്ള പണിക്കാർ അവർ ഇൻസ്പെക്ഷൻ വരുന്നുമ്പേ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. സഹോദരങ്ങൾ അതിനെയും വിമർശിക്കുന്നു, ആക്ഷേപിക്കുന്നു, അസൂയപ്പെടുന്നു. പക്ഷെ നാം ആയിരിക്കുന്നിടത്തായിരിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ ചെയ്യേണ്ടത് നമ്മുടെ ദൗത്യമാണ്. അതിനാണ് കാലാകാലങ്ങളിൽ ദൈവം ഓരോരുത്തരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആ ബ്ലോക്കിന് ഏറ്റവും സന്തോഷകരമായ കാര്യം അവിടെ, കാരണം ഇന്ന് തിരുമേനി അവിടെ പോകുന്നു, അപ്പൊ ചിലപ്പോൾ ചീത്ത വിളിക്കും. അതിന് ബ്ലോക്കിനൊരു പേരും കൂടെ ഇട്ടു, മോഡറേറ്റർ ധർമ്മരാജ റസാലം ബ്ലോക്ക് എന്നാണ് ആ ബ്ലോക്കിന്റെ പേര്. അതിനുള്ള കാരണം, ഒരു ബിഷപ്പുമാരും 6 ബിഷപ്പുമാരിരുന്നു ദർശകർ തിരുമേനി ഇനിയിപ്പോ പറയും അവ എനിക്ക് ജോലി ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞ അടുത്ത കേസ് ഉണ്ടാക്കി വരാം. പക്ഷേ ഇങ്ങനെ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നുകൊണ്ടാണ് നടന്നത്. ബാക്കി ബിഷപ്പുമാരുണ്ടായിരുന്നു. ദക്ഷകേരള മഹായിടവയുടെ നേതൃത്വത്തിൽ ഒരു വർക്കുകളും നടന്നിട്ടില്ല, ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല. വെല്ലുവിളിക്കുകയാണ് ഞാൻ, അതിന്റെ രേഖകൾ പഠിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു തിരുമേനി ദൈവം നമുക്ക് തന്നു. ഇങ്ങനെ ഇന്ന് മുളയറ കോളേജിൽ ഇനി 10 വർഷത്തേക്ക് ഒരു ജോലിയും ചെയ്യേണ്ടതായിട്ടില്ല. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ 20 വർഷത്തേക്ക് ഇനി ഒരു ജോലി ചെയ്യേണ്ടതായിട്ടില്ല. ലോ കോളേജിൽ 2-ാമത്തെ
കോൺക്രീറ്റ് കഴിഞ്ഞു, മൂന്നാമത്തെ നില തുടങ്ങുന്നു. ഇനി ഒരു പണി ചെയ്യേണ്ടതായിട്ടില്ല. ഒരു ഒരു വർഷം, ഒന്നര രണ്ട് വർഷമൊക്കെ കൂടെ കിട്ടുകയാണെങ്കിൽ 43 എയ്ഡഡ് സ്കൂളുകളിലും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വരും. ഇതൊക്കെ എന്നേ ചെയ്യേണ്ടത്? എത്ര ഇവിടെ എഴുതി വിടുകയാണ്, അധ്യാപക നിയമനം, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അരി ആഹാരം കഴിക്കുന്ന ആരുണ്ടെങ്കിലും കണക്കെടുക്കട്ടെ, 2020 December 8 ജോയിൻ ചെയ്തതിന് ശേഷം എത്ര അപ്പോയിന്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്, എത്ര സാമ്പത്തിക ക്രയോവിക്രയങ്ങൾ നടത്തിയിട്ടുണ്ട്, എത്ര ഡെവലപ്മെന്റ്സ് നടത്തിയിട്ടുണ്ട്, എടുത്തിട്ട് ചിന്തിക്കട്ടെ. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഭരണം വന്നതിനു ശേഷം ഞാൻ വീണ്ടും പറയുന്നു, ഇന്നലെ ഒരു പേപ്പർ എൻ്റെ മുമ്പേ വന്നു. ജൂബിലി ഹോസ്പിറ്റലിൽ ഒരു സഭാ ശുശ്രൂഷകൻ അഡ്മിറ്റായതിനു ശേഷം കൊണ്ട് പേപ്പർ തന്നു, എല്ലാം കൂടെ ഒരു 10,000-50,000 രൂപയുണ്ട്. ഒരച്ഛന്മാർക്കും ഈ ഭരണം ഏറ്റെടുത്തതിന് ശേഷം നയാ പൈസ അടയ്ക്കുവാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. കാരക്കോണം മെഡിക്കൽ കോളേജിൽ പിന്നെ അഡ്മിറ്റായി ചികിത്സിക്കുന്നവർക്ക് എന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഒരാൾക്ക് കുടുംബത്തിലുള്ളവർ വന്നാൽ പകുതി പൈസ, മരുന്നിൻ്റെ പൈസ അങ്ങനെ എടുത്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവം ദാനമായി നൽകിയ ഒരു കോളേജുണ്ട്. അച്ഛന്മാർ പ്രശ്നങ്ങൾ വന്നാൽ അത് സമയത്തിന് എന്നെ വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അച്ഛനെയോ അല്ലെങ്കിൽ രോഗനച്ഛനെയോ ഒക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് 100% ചെയ്തു തരുന്നതാണ്. നമുക്ക് മുറ്റത്തമ്മിലേക്ക് മണമില്ലെന്ന് പറയുമ്പോൾ ഇപ്പം ചികിത്സകൾ അവിടെ ശരിയാക്കി വരുന്നു. കുറച്ചുകൂടെ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ പേവാറൊന്നും ഒഴിവില്ല, വളരെ നല്ല രീതിയിൽ ആ കോളേജ് പോകുന്നു. പക്ഷേ ശുഭ വച്ച ഇപ്പോൾ അവിടെ ഇരുന്ന് വഴക്കുണ്ടാക്കും, കുറച്ച് പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം മാറ്റി ജനകീയമായ രീതിയിൽ അവിടെ ശുശ്രൂഷ അല്ലെങ്കിൽ ചികിത്സ നൽകുന്ന ഒരു രീതിയിലേക്ക് അത് മാറ്റപ്പെടും. അതിലുള്ള പ്രവർത്തനം അഭിയന്ത തിരുമേനിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ സഭാ ശുശ്രൂഷയിലും അച്ഛന്മാരും ചികിത്സകൾ വന്നാൽ ആദ്യം അവിടെ വരണം, അതിൽ തീർന്നില്ലെങ്കിൽ മാത്രം പുറത്തോട്ട് പോകണം. അത് സമയബന്ധിതമായി എന്നെ അറിയിക്കണം, ഉടനെ തന്നെ ഇടപെടും. അതിൻ്റെ ബാക്കിയുള്ള തുടർ നടപടികൾ മഹായിടവയായിട്ട് ചെയ്തു വരിക. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഇക്കാലയളവിൽ ചെയ്തു വരുന്നു. കാരണം ഇപ്പോൾ ഇടി എന്ന് വന്നപ്പോൾ തന്നെ പ്രാർത്ഥനയാണ്, ഒരുപാട് പേർ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ദൈവം അനുഗ്രഹിക്കും.